കുറച്ച് വർഷങ്ങൾ മുൻപ് ഡ്രഗ്സ് നിർത്തിയിരുന്നു ഡ്രഗ്സ് നിർത്തിയിരുന്നു മദ്യം മാത്രമേ കഴിച്ചിരുന്നുള്ളൂ എന്നിട്ട് നിങ്ങൾ മദ്യം കഴിക്കണമെന്നല്ല ഞാൻ പറയേണ്ട അർത്ഥം അദ്ദേഹം അത് കുറച്ച് കൊണ്ടുവന്നിരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ആൾക്കാരെ കുറ്റബോധത്തിൽ അദ്ദേഹം പറഞ്ഞു നമ്മൾ ഇനി ആരും ഡ്രഗ്സ് ഉപയോഗിക്കരുത് എനിക്കുണ്ടായ അനുഭവം ദൈവം ഗോഡ് ഓഫ് ഫുട്ബോൾ ആണ് പറയുന്നത് പറഞ്ഞു മറ്റാർക്കും ഈ അനുഭവം ഉണ്ടാവരുത് അതിനുവേണ്ടി മോചേൻ മറഡോണ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ഈ സന്ദേശം ലോകം മുഴുവൻ അറിയിക്കാൻ പദ്ധതി ഇട്ടിരുന്നു ഇന്ത്യയിൽ വന്ന് അത് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നു പക്ഷെ നമ്മൾ വിട്ടുപോയി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പഞ്ച് ലൈനാണ് ഫുട്ബോൾ അഡിക്ഷൻ എഗെയിൻസ്റ്റ് ഡ്രഗ് അഡിക്ഷൻ എന്നായിരുന്നു ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്നതാണ് അതുകൊണ്ട് മയക്കുമരുന്നിനെതിരെ ആ സന്ദേശവുമായിട്ടാണ് പോകുന്നത് മാത്രമല്ല ഞാൻ മറഡോണയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്ന് ഒരു ടീം നമുക്ക് ഉണ്ടാവണം ഒരു ഇന്ത്യൻ ടീം ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോ AFA വഴി അർജന്റീന ഫുട്ബോൾ അക്കാദമി വഴി ഇന്റർനാഷണൽ ട്രെയിനേഴ്സിനെ ഇവിടെ കൊണ്ടുവന്ന് സെലക്ട് ചെയ്യപ്പെട്ട കുട്ടികളെ കലാലയങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കാമെന്ന് ഏറ്റിരുന്നു ആ പദ്ധതിയും നമ്മൾ ഏറ്റെടുക്കുകയാണ് അതിന്റെ കാര്യങ്ങള് നമുക്ക് അർജന്റീന തോറ്റതിൽ വിഷമമുണ്ടെങ്കിലും പല തോൽവിയും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് സിംഹം പതുങ്ങുന്നത് സിംഹം പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല കുതിക്കാനാണെന്ന് ഓക്കെ അപ്പോ നമുക്ക് ഒരു കാര്യമുണ്ട് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലേ പക്ഷെ ഇപ്പോഴും ഫുട്ബോൾ രംഗത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല യൂറോപ്യൻ രാജ്യങ്ങളാണ് അടക്കി വാഴുന്നത് ഫിഫ കപ്പ് അതിൽ നിന്ന് മാറ്റം വരാൻ പോവുകയാണ് സൗദി അറേബ്യ ജപ്പാൻ രാഷ്ട്രങ്ങളൊക്കെ ഏഷ്യൻ രാഷ്ട്രങ്ങൾ വന്നു തുടങ്ങി അതിനർത്ഥം എല്ലാ കാലം ഒന്നും ആർക്കും കുത്തകയല്ല എന്നതാണ് അതുകൊണ്ട് നമുക്ക് ഒന്നായിട്ട് ഇന്ത്യക്ക് എത്ര വികാരം മതിയോ ഇന്ത്യ വരില്ലേ ഇന്ത്യക്കാരല്ലേ അതിനുവേണ്ടി നമുക്ക് ഒന്നിക്കാം അതിന്റെ പരിപാടികളായിട്ട് നമ്മൾ കട്ടിലേക്ക് ബൈറോഡ് പോകും.